بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ആദരണീയ രായ ഉസ്താദന്മാർ മറ്റിവിടെ ഒരുമിച്ച് കൂടിയ നാട്ടുകാർ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ പ്രപഞ്ചമാക പ്രവാചക പ്രഭുവിൻ്റെ പ്രകീർത്തനങ്ങളാൽ പ്രകമ്പനം കൊള്ളുന്ന ഇന്നത്തെ ഈ മാസത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അല്പം സംസാരിച്ച് ഞാൻ ഇവിടെ വാങ്ങാം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇരുളിൻ്റെ മറവിൽ നിദ്ര കൊള്ളുകയായിരുന്ന ആറാം യുഗവാസികൾ തമസിൻ്റെ തമോഗർത്തത്തിൽ അസത്യത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് തിന്മയുടെ സൂചികയെ ഒലിക്കാൻ പോലും ആളില്ലാത്ത വിധം ഒഴുക്കിനത്ത് നീന്തിയിരുന്ന ആ സമൂഹം, അശാന്തിയുടെ പോർനിലങ്ങളിൽ കിടന്ന് പിടഞ്ഞവർ, അധർമ്മത്തിൻ്റെ കാന്തിക ശക്തിയിൽ ചക്രശ്വാസം വലിച്ചവർ, മരത്തിനെയും കല്ലിനെയും പൂവിട്ട് പൂജിച്ചവർ, ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനാകുന്നത്. അതേ ജനിച്ച കുഞ്ഞ് പെണ്ണായതിൻ്റെ പേരിൽ മാത്രം കൊന്നു കൊഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹത്തോട് ഏതൊരു നേതാവും വിളിച്ചു പറയാത്തൊരു വാക്ക്, ഏതൊരു മനുഷ്യനും വിളിച്ചു പറയാത്തൊരു വാക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു നൽകുകയാണ്, ലോകത്തിന് പറഞ്ഞു തരുകയാണ്. എന്താണ് ആ വാക്കെന്നറിയുമോ? അതേ പെൺമക്കളെ വളർത്തുന്ന പിതാക്കന്മാർക്ക് സ്വർഗമുണ്ട്, അവൾ റഹ്മത്താണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരൊറ്റൊരു നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതല്ലാതെ ഒരു നേതാവിന് ഇന്നേ വരെ ഈ ദുനിയാവിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ നേതാവിൻ്റെ അനുയായികളാണ് നാം. അതെ, ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജിയും നെഹ്റുവും തുടങ്ങിയ എല്ലാ നേതാക്കളും മനുഷ്യത്വത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് പോലും തക്ബീറുകൾ വിളിക്കുന്ന മസ്ജിദുകളിൽ കറുത്തവനും വെളുത്തവനും എല്ലാവരും ഏകനായ പടച്ച റബ്ബിന് മുമ്പിൽ നിസ്കരിക്കുന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം തന്നെയാണ്. ലോകത്തിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെങ്ങനെ മുഹമ്മദായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചു എന്ന് ഇന്നും ലോകം അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതെ, ഞങ്ങൾക്കറിയാം കേസസ് ക്ലേ എന്ന് പറയുന്ന ഒരു ബോക്സിംഗ് താരം അമേരിക്കയുടെ മണ്ണിൽ ജീവിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് ഏവർക്കും അറിയാം. അവരെ ഈ ലോകത്ത് തന്നെ സുപരിചിതനാണ്. അതേ 20-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം അമേരിക്കയുടെ തിരുവീഥികളിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കഫേയിൽ കയറുകയാണ്. ചായ കുടിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് 20-ാം നൂറ്റാണ്ടിലൊരു വെള്ളക്കാരൻ അദ്ദേഹത്തിനെ ചുവട്ടി പുറത്താക്കി. കാരണം എന്താ? അദ്ദേഹം കറുത്തു എന്നുള്ള ഒരൊറ്റൊരു കാരണം ത്തിനു വേണ്ടി ലോകം അയാളായി വെള്ളക്കാരൻ അയാളെ പുറത്താക്കി എന്ന് ലോകം കണ്ട കാര്യങ്ങളാണ്. അതേ, അദ്ദേഹം അങ്ങനെ അമേരിക്കയുടെ തെരുവിലൂടെ നടക്കുന്നു. അങ്ങനെ നടന്ന സമയത്താണ് ഒരു പള്ളിയിൽ കറുത്തവൻ വെളുത്തവൻ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു ഉമ്മയുടെയും ഒരു ബാപ്പയുടെയും മക്കളാണെന്ന് ഈ ലോകത്തിന് തെളിയിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ അവിടെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ കേശസ് ക്ലേ എന്ന് പറയുന്ന അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം അവിടെ തന്നെ നിന്നു. കാരണമെന്ന് ആ നിസ്കാരം കഴിഞ്ഞ് വരുന്നവരോട് ചോദിച്ചു, ഇവിടെ കറുത്തവനെയും വെളുത്തവനെയും വേർതിരിക്കുന്ന ഈ നാട്ടിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെളുത്തവനും കറുത്തവനുമായി നിസ്കരിച്ചു എന്ന് ലോകം ചോദിച്ചപ്പോൾ കേശസ്കളെ അവരോട് ചോദിച്ചപ്പോൾ അത് ആ പള്ളിയിലെ ആൾക്കാർ പറയുകയാണ്, ഇസ്ലാമിലൊരു കറുത്തവനോ വെളുത്തവനോ എന്ന് ഞങ്ങളുടെ നേതാവെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, എല്ലാവരും ഒരു ഉമ്മയുടെയും ഒരു ബാപ്പയുടെ മക്കളാണെന്ന് അവിടെ നിന്ന് കേശസ്കളെ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ബോക്സിംഗ് താരത്തിന് മുസ്ലിമീങ്ങളായ നബി തങ്ങളുടെ ഉമ്മത്തീങ്ങളായവർ പറഞ്ഞു കൊടുത്തുവെങ്കിൽ അതിന് ശേഷം അയാൾ മുഹമ്മദ് അലി എന്ന് പേര് വെക്കുകയും ചെയ്തു. എത്ര വലിയ കാര്യമാണ്! 6-ാം നൂറ്റാണ്ടിലെ ആറാം നൂറ്റാണ്ടിലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
കേശസ്കളെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്, മുഹമ്മദ് അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം അവകാശം അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തുവെങ്കിൽ ഏതൊരു രാജ്യത്തിന് കഴിയാത്തത് അത് ഹബീബായ തങ്ങൾക്ക് കഴിഞ്ഞു. ഏതൊരു മനുഷ്യനും കഴിയാത്തത് അത് ഹബീബായ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഇന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും അള്ളാഹു തആല നൽകുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.